ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇത് മുള്ളാത്ത എന്ന് പറയുന്ന ഒരു ചക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു പഴമാണ്. ഞങ്ങളിതിനെ പിറുത്തിച്ചക്ക എന്നാണ് പറയാറുള്ളത്. ഇത് ഒത്തിരി ഗുണങ്ങളുള്ളതാണെന്നാണ് കേട്ടറിവ്. ക്യാൻസർ പേഷ്യൻസിന് ഇതൊത്തിരി ഫലപ്രദമാണ്. അതുപോലെ തന്നെ ഈ പഴം പഴുത്തിട്ടുണ്ടെങ്കിൽ, ഒരു പഴം കഴിച്ചിട്ടുണ്ടെങ്കിൽ കീമോ ചെയ്യുന്നതിന് തുല്യമാണെന്നാണ് കേട്ടറിവ്. ഇതൊരു കുറ്റിച്ചെടിയിലാണ് ഉണ്ടാകാറുള്ളത്. കുറ്റിച്ചെടിയാണെങ്കിലും അത് വലിയ മരമായിട്ട് നിറയെ കായകളുണ്ടാകും. ഇത് വളരെ ചെറിയ ഒരു ചക്കയാണ്. കുറേയും കൂടി ഒരു തേങ്ങയുടെയൊക്കെ മുഴുപ്പിഴിയുള്ള ചക്ക ഉണ്ടാകാറുണ്ട്. അത് നന്നായിട്ട് പഴുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ അത് ജ്യൂസൊക്കെ അടിച്ച് കുടിക്കാനും എല്ലാം നല്ലതാണ്. ഇത് ഒത്തിരി മൂത്തിട്ടില്ല. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് തോരൻ എല്ലാം ഉണ്ടാക്കി കഴിക്കാനും നല്ലതാണ്. അപ്പോൾ ഞാനിന്ന് ഇതുകൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കാമെന്നാണ് കരുതിയിരിക്കുന്നത്. നമ്മൾ ക്യാബേജൊക്കെ ഉണ്ടാക്കുന്നത് പോലെയുള്ള അതുപോലെ ഉണ്ടാക്കാൻ സാധിക്കും. ഇതിൻ്റെ തൊണ്ടും കുരുവും അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ നടുക്കുള്ള ഞെട്ടിൻ്റെ ഭാഗത്തുള്ള കൂഞ്ഞിൽ അതും കളഞ്ഞാൽ മാത്രം മതി. നമ്മൾ അന്നാരച്ചക്കയുടെയൊക്കെ കൂഞ്ഞിലെന്ന് പറയുന്ന ഭാഗമുണ്ടല്ലോ, നടുക്കായിട്ട്, ആ അതേപോലുള്ളൊരു ഭാഗം ഇതിനുമുണ്ട്. അത് കളഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം, എഡിബിൾ ഭാഗം നമുക്ക് കറി വയ്ക്കാം, അതായത് തോരൻ ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിത് അരിഞ്ഞു തുടങ്ങാം. ഇതിൽ നിറയെ കുരുക്കളായിരിക്കും. ഈ കുരു കളയണം. കുരു കളയാനായിട്ട് എളുപ്പം ഇതേപോലെ ഈ വട്ടത്തിൽ വട്ടത്തിൽ ഇതേപോലെ അരിഞ്ഞെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതേപോലെ കത്തി കൊണ്ട് ഈ കുരുക്കൾ നീക്കം ചെയ്യാവുന്നതാണ്. ചെറുതായിട്ട് ഇതേ രീതിയിൽ നമുക്കിത് അരിഞ്ഞെടുക്കാം. ഇത്രയും കുരുക്കളാണ് ഈ ഒരു ചക്കയിൽ നിന്നും കിട്ടിയത്. നിറച്ച് കുരുക്കളായിരിക്കും. അപ്പോൾ കുരു കുത്തി കളയണം. അതിനുശേഷം നമുക്ക് ഇതേ രീതിയിൽ വളരെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് മുള്ളൻ ചക്ക തോരൻ ഉണ്ടാക്കാം. ഞാൻ സ്റ്റൗ ഓൺ ചെയ്ത് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നന്നായി ചൂടായതിനു ശേഷം നമുക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു വറ്റൽ മുളക്, മൂന്ന് പച്ചമുളകുണ്ട്, അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. എരിവ് കുറവായതിനാലാണ് എണ്ണ ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഞാനിതിലേക്ക് ചേർക്കുന്നു. ഒരു ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നു. ഒരു ടീസ്പൂൺ മഞ്ഞൾ ഇട്ടുകൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ഞാൻ ചേർത്ത് കൊടുക്കുന്നു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന മുള്ളൻ ചക്ക അഥവാ മുള്ളാത്ത ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഏകദേശം 2 കപ്പ് അരിഞ്ഞപ്പോൾ 2 കപ്പാണ് കിട്ടിയിരിക്കുന്നത്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇനി ഒരു ടീസ്പൂൺ വെറുതെ വെള്ളമൊന്ന് തളിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഒന്ന് മൂടി വെച്ച് നമുക്ക് ഒരു 2-3 മിനിറ്റ് നേരം വേവിക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒത്തിരി മൂക്കാത്തത് കാരണം കുറച്ചും കൂടി വേവുണ്ട്. ഞാൻ കുറച്ചും കൂടി വെള്ളം തളിച്ചു കൊടുത്തിട്ടുണ്ട്.
രണ്ട് വെളുത്തുള്ളി ഒരു നുള്ള് ജീരകം ഇത് ഞാൻ ചതച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിന്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് വേണമെന്നില്ല നല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ കഴിഞ്ഞ ആഴ്ച മൂക്കന്നൂർ പോയിരുന്നു എന്റെ മൂത്ത ചേച്ചിയുടെ വീട്ടിൽ ആലീസ് ചേച്ചി അവിടെ ചെന്നപ്പോഴാണ് ഇത് ഒത്തിരി ധാരാളം ഉണ്ടായി കിടക്കുന്നത് കണ്ടത് അവിടെ നിന്നും കൊണ്ടുവന്നതാണ് അപ്പോൾ അതില് കിളന്ത് നോക്കിയാണ് ഞാൻ ഈ തോരൻ ഉണ്ടാക്കുന്നത് നല്ല പഴുത്ത ചക്കയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഞങ്ങൾ ജ്യൂസ് അടിച്ചും അല്ലാതെയൊക്കെ കഴിച്ചു ഇനി നമുക്കൊന്ന് മൂടി വെക്കാം രണ്ട് മിനിറ്റും കൂടി മൂടി വെച്ചതിന് ശേഷം നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് മുള്ളാത്ത തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് പാകത്തിന് ഉപ്പും ആ ജീരകത്തിന്റെയും വെളുത്തുള്ളിയുടെയൊക്കെ നല്ല ഫ്ലേവർ ഒക്കെ ഉണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി ഒത്തിരി പോഷക ഗുണങ്ങൾ ഉള്ളതാണ് അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാം നിങ്ങൾക്കും ഇതേപോലെ മുള്ളാത്തയൊക്കെ കിട്ടുവാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ താങ്ക് യു ഓസ്റ്റിൻ ബ്ലോഗ് ബൈ ലീലാമ്മ ജോർജ്